ഹലോ ഫ്രണ്ട്സ്, ഇതിനോട് ചോദിച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് നാരുട്ടോ ഷിപ്പുഡൻ സീസൺ 20 എപ്പിസോഡ് നമ്പർ 61. അപ്പോഴത്തേക്കും ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാഗേനെ സീൽ ചെയ്ത് അല്ല ഓൾമോസ്റ്റ് അല്ല നല്ല രീതിയിൽ സീലൊക്കെ ചെയ്തതിന് ശേഷമുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ കൺഗ്രാറ്റുലേഷൻസ് എന്നാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ഈ എപ്പിസോഡ് ഒരെണ്ണം, കാരണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന എപ്പിസോഡ് ചെറിയ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അതുകൊണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മൾ കക്കാഷിയാണ്. അതായത് കക്കാഷി ഏറ്റവും കൂടുതൽ സന്തോഷം നിൽക്കുകയാണ്. ടീം 7 പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഏറ്റവും വലിയ മിഷൻ, എസ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ നറൂട്ടോയ്ക്ക് കിട്ടിയ ഏറ്റവും കീട്ടിലെ മിഷൻ, അതവർ പെർഫെക്റ്റ് ആയിട്ട് അവരുടേതായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ എടുത്ത് പറയേണ്ടത് സാക്കുറയുടെ കാര്യമാണ്. ടീമിൻ്റെ തുടക്കത്തിലായിക്കോട്ടെ, മിഡിലായിക്കോട്ടെ, ഈ ലാസ്റ്റ് മിഷനിൽ വരെ സാക്കുറ അവളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ കാഗ്യ പറഞ്ഞ് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ മണ്ടക്കടിച്ചിട്ടത് നമ്മളുടെ സാക്കുറയാണ്. അപ്പോൾ അതിൽ അവളുടെ ഒരു വലിയ പങ്ക് തന്നെ നമ്മളുടെ സാക്കുറ കൊടുത്തിട്ടുണ്ട്. എനിവേ, നമ്മൾ നറൂട്ടോയും സാസ്കിയും കൂടെ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാഗി എന്നെ സീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു നിമിഷം കാഗിയേക്ക് മറക്കാൻ ഒരിക്കലും പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ചക്രയുടെ ഒരു ലിറ്റിൽ ബിറ്റ്, ആ ഒരു ബിറ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള രണ്ട് ആൾക്കാരും ഇവരെ സീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ എന്നാണ് നമ്മുടെ കാഗി ആലോചിക്കുന്നത്. കാഗിയേക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാഗിയുടെ ഉള്ളിൽ നിന്നുമാണ് ചക്ര ഇങ്ങനെ ഓരോരുത്തർക്കായി പോയേക്കുന്നത്. ആ ചക്ര കൊണ്ട് അവളെ തന്നെ സീൽ ചെയ്തേക്കുന്നു. അത് കാഗിയുടെ നെറ്റിയിലിരിക്കുന്ന റലേ ശിറിങ്കൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് പയ്യെ പയ്യെ അടയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് കാഗ്യ അങ്ങനെ സീലായി കോൺഷ്യസ്നെസ്സിൽ നിന്നും പോവുകയാണ്. അപ്പോഴത്തേക്കും നറൂട്ടോയ്ക്കും സാസുകിക്കും ഇപ്പോഴാണ് ആശ്വാസമായേക്കുന്നത്. ഇപ്പോൾ ഹാഗോറമ്മയുടെ കയ്യിൽ കാണിക്കുകയാണ് നമ്മുടെ മൂൺ രണ്ടും കയ്യിൽ വന്നിട്ടുണ്ട്, ഫുൾ മൂണും ഹാഫ് മൂണും അങ്ങനെ രീതിയിൽ. അതായത് സീല് ചെയ്യാനായിട്ട് അവർക്ക് കൊടുത്ത എന്തോ അത് അവർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ആ സീല് തിരിച്ച് ഇവരുടെ കയ്യിൽ വന്നേക്കുന്നത്. അപ്പോൾ ഹാഗോറമ്മ പറയുകയാണ്, അതെ അവർക്ക് കൊടുത്ത മിഷൻ അവർ പെർഫെക്റ്റ് ആയിട്ട് തീർത്തു എന്നാണ് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഹാഗോറമ്മയ്ക്ക് സമാധാനമാവുന്നുണ്ട്, ഹാഗോറമ്മ അത് പറയുന്നുണ്ട്. ആ ഒരു എക്സ്പാൻസീവ് ആയിട്ടുള്ളൊരു വലിയ ട്രൂത്ത് സീക്കിംഗ്ബോളിലെ അതൊന്ന് ക്രംബിൾ ചെയ്യാൻ തുടങ്ങിയേക്കാണ്. ആ ക്രംബിൾ ചെയ്യുന്നത് മാത്രമല്ല, അത് കാഗിയനെ തന്നെ സീൽ ചെയ്യാൻ തുടങ്ങിയേക്കാണ്. കാഗി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിമോണിക് സ്റ്റാച്യു ഓഫ് ഔട്ടർ ബാത്ത് ഇല്ലേ, അതിൻ്റെ ഇതിലേക്കായി പോകുന്നുണ്ട്. എല്ലാ ടെയിൽഡ് ബീസ്റ്റും കാഗിയുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല കാഗിയുടെ ഉള്ളിൽ നിന്നും മജാറയും പുറത്തു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഓരോ 1 മുതൽ 9 വരെ ഇപ്പോൾ പറയാൻ വന്നപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച മറ്റൊരാൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ എന്തോ ഒരു സംഭവം 1 മുതൽ 9 വരെ ബീസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എപ്പിസോഡിനെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ 0 ടെയിലിനെ എന്തുകൊണ്ട് മെൻഷൻ ചെയ്തില്ല, എനിക്കറിയത്തില്ല ആ ഒരു ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. ഇപ്പോൾ നറൂട്ട് ഓൺ ഗോയിങ് ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റായ്വി എന്നാണ് അതിൻ്റെ പേര്. അതൊരു ഡാർക്ക് ചക്ര വെച്ച് ഫോം ചെയ്യുന്നതാണ്. ഒരു ചുമന്ന കളറ് ഒരു പാമ്പിനെ പോലെയൊക്കെ ഇരിക്കും. ഇമോഷനെ ബാധിക്കുന്ന ഒരു വിസാണ് നമ്മുടെ ഇതിൽ കാൽക്കുലേറ്റ് ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും പവർഫുൾ ഒന്നും അല്ല. എനിവേ ആ ടോപ്പിക്ക് വിട്ടേരെ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു സ്പോയിലർ കിട്ടും. സോ ഡോ അപ്പോഴത്തേക്കും മജാറയും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് നോക്കി കാണുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് വിട്ടുകള പോട്ട് പാവം. അങ്ങനെ നമ്മളുടെ മജാറയും അതിനകത്ത് നിന്ന് വന്നു വീഴാണ്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ പോയി സെർച്ച് ചെയ്ത് നോക്കിയെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ സാസ്കിനെ നോക്കി സാഗോർ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാസ്കി പറയുന്നുണ്ട്, പെണ്ണെ ചുടുകട്ട പറന്ന് പോവേണ്ട, നീ ഇവിടെ നിന്ന് മാറിയില്ല, മണ്ടയ്ക്ക് ചുടുകട്ട വീണ്ട്, പിന്നെ അത് വീണ് ചത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അങ്ങനെ നമ്മുടെ സാസ്കിയും സാക്കുറയും കകാഷി ഒരു സ്ഥലത്ത് ഒന്നുചേരുന്നുണ്ട്. അതേസമയം നറൂട്ടോനെ കാണിക്കുകയാണ് നമ്മുടെ ബ്ലാക്ക് സെറ്റ്സിനെ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് സെറ്റ്സ് ആണെങ്കിൽ അവിടെ ഇനി എനിക്കൊരു അവസരവും കൂടെ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ഒന്നും കൂടെ കാഗിയനെ തിരിച്ചു കൊണ്ടുവരും, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ലൂപ്പും ഇല്ല മോനെ ഇറങ്ങ അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നറൂട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഹാഗോറമ്മയ്ക്ക് ആദ്യം പറ്റിയ മിസ്റ്റേക്ക് ബ്ലാക്ക് സെറ്റ്സിനെ ശ്രദ്ധിക്കാതെ വിട്ടു വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നറൂട്ടോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കറക്റ്റ് ബ്ലാക്ക് സെറ്റ്സിനെയും കണ്ടുപിടിക്കും. നമ്മുടെ നറൂട്ടോ ബ്ലാക്ക് സെറ്റ്സിനെ വലിച്ച് അതിനകത്ത് നിന്ന് പുറത്തെടുത്തേക്കാണ്. എന്നിട്ട് കറക്കി 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 ബ്ലാക്ക് സെറ്റ്സിനെയും കാഗിയുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സീൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് കാരണം നറൂട്ടോ വിചാരിക്കുകയാണ്, നറൂട്ടോ എത്ര ആൾക്കാരുടെ ഈ മരണം കണ്ട്,
പറയുന്നത്. എല്ലാം ഈ ഒരു വാറിന് വേണ്ടിയിട്ടല്ലായിരുന്നു. തുടക്കം മുതൽ ഇതുവരെയുള്ള ആൾക്കാരെ, മരിച്ച ആൾക്കാരുടെ എല്ലാം മുഖം ഓർത്തു നോക്കുകയാണ് അസുമ പഠിപ്പിച്ചു തന്ന പാഠം. അതുപോലെ തന്നെ നഗറ്റോയിൽ നിന്ന് മനസ്സിലാക്കിയത്, മിനാറ്റോയുടെയും കുഷിനയുടെയും കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആൾക്കാരും നറൂട്ടോയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവസാനം ഒബീറ്റോയും സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ട്രസ്റ്റ് ചെയ്തിരുന്ന പോലെ നറൂട്ടോയ്ക്ക് ഇതിനൊരു പ്രശ്നം കൊണ്ടുവരാൻ പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നറൂട്ടോ നമ്മുടെ ബ്ലാക്ക് സെറ്റ്സിനെ വലിച്ചെടുത്തെറിയുന്നത്. ബ്ലാക്ക് സെറ്റ്സും കാഗിയുടെ കൂടെ തന്നെ അവിടെ സീലാവുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ടെൻഷി പോലൊരു വലിയ ബോൾ പോലെ ഫോം ചെയ്ത് ഒരു മൂണായിട്ട് തന്നെ ആ ഡയമെൻഷനിൽ മാറുകയാണ്. അപ്പോൾ നറൂട്ടോട് സാക്കുറ പറയുന്നുണ്ട്, അയ്യോ നമ്മൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് തിരിച്ച് പുറത്ത് പോവും. നറൂട്ടോ പറഞ്ഞു, ജുജു ശരിയാണല്ലോ, എങ്ങനെ പോകുമെന്ന്. നമ്മളുടെ ബീസ്റ്റുകളെല്ലാം എന്തൊക്കെ പറഞ്ഞാൽ എന്ത്, ഈ മണ്ടൻ്റെ സ്വഭാവം മാറിയില്ലല്ലോ എന്നും പറഞ്ഞ് ചിരിക്കുകയാണ്. നമ്മുടെ നയൻ ടെൻ ആണെങ്കിൽ ഓഹ് ഉള്ള വിലയും കൂടെ കളഞ്ഞു എന്നും പറഞ്ഞിട്ട് നയൻ ടെനിൽ നിൽക്കുകയാണ്. നമ്മളെ ബീസ്റ്റുകൾ പിന്നെയും പറയുകയാണ്, ഈ ചെറുക്കൻ്റെ ബുദ്ധി മാറിയില്ല, ചിരിച്ചു കൊടുക്കി എന്തോ. അപ്പോഴത്തേക്കും അങ്ങനെ അല്ല, കളിയാക്കിയതല്ല. ബീസ്റ്റുകൾ തമാശ പറയുമ്പോൾ നമ്മൾ ചിരിക്കണം, അതങ്ങനാണ്. എന്തായാലും ഹാഗുറാമ ഇവിടെ എല്ലാ ബീസ്റ്റുകളെയും സമൺ ചെയ്ത് കൊണ്ടുവരാനും നറൂട്ടോനെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുമായിട്ടൊക്കെ ഒരു പ്ലാൻ കൊണ്ടുവരാണ്. എന്തായാലും സാക്കുറേനെ, സാസുകിനെ, നറൂട്ടോനെയും കക്കാഷിനെയും ആദ്യം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബീസ്റ്റുകളെ എല്ലാം അതിനെയും സമൺ ചെയ്തും കൊണ്ടുവരുന്നുണ്ട്. ഹാഗുറാമ ചെയ്തത് വലിയ കാര്യമാണെന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഹാഗുറാമ പറയുന്നുണ്ട്, മിസ്റ്റർ കക്കാഷി, നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, നിങ്ങൾ ലാസ്റ്റ് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് തീർക്കാൻ പറ്റുക. അല്ലായിരുന്നെങ്കിൽ ഇത്ര കൃത്യമായിട്ട് തീരൂലായിരുന്നു. അപ്പോഴത്തേക്കും ഹാഗുറാമ ശ്രദ്ധിക്കുന്ന വേറെ കാര്യം, ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കോപ്പറേഷനോടെ ബീസ്റ്റുകൾ നിൽക്കുന്ന കാണുന്നത്. അതുമാത്രമല്ല ഇവരുടെ ടീമും നല്ല രീതിയിൽ നിന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബീസ്റ്റുകളെ നോക്കിയിട്ട്, ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ഇത്രയും നല്ല രീതിയിൽ കാണുന്നത്. അതുമാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും ബീസ്റ്റുകളെ എല്ലാം അത്ര ഒന്നിച്ചിപ്പോഴാണ് കാണുന്നത്. നമ്മുടെ ഹാഗുറാമ മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലുതായിട്ട് ഒന്നിച്ച് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നയൻറ്റയിലൊക്കെ എന്ത് ഒതുങ്ങിയടാ, നീ സൂപ്പർ ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നയൻറ്റയിൽ നിന്ന് അതങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ എങ്ങനെ ഒതുങ്ങുന്നു, ഈ ചെറുക്കനെ ഒതുങ്ങിയെന്നു നടക്കണം കാര്യം വല്ലതും പറയുന്ന രീതിയിലാണ് നയൻ ടെയിൽ നിൽക്കുന്നത്. എന്തായാലും കക്കാഷിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കക്കാഷി പറയണേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഞാൻ ഈ ഒരു ഫൈറ്റിന് അത്ര യൂസ്ഫുൾ ഒന്നും അല്ലായിരുന്നു, അങ്ങനെയൊന്നുമില്ല, ഒബീറ്റോയുടെ ചക്ര എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഹാഗുറാമ പറയുന്നത്, ഏയ് അങ്ങനെയൊന്നും അല്ല, നീ നല്ല രീതിയിൽ ചെയ്തു, നീ ഇവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് ലാസ്റ്റ് അങ്ങനെ ഒരു ഐഡിയ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ബാറ്റിന് ജയിച്ചത്. നറൂട്ടോയും അത് പിന്നെ അല്ല അങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും നറൂട്ടോ നയൻ ടെയിലോട് പറഞ്ഞു, ഏയ് ഇങ്ങോട്ട് വരുന്നില്ലേ, നീ അവിടെ തന്നെ നിൽക്കാൻ പോവാണ്, അത് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നയൻ ടെയിൽ പറഞ്ഞു, എനിക്ക് ആവശ്യമൊന്നുമില്ല നിന്റെ സഹായവും സഹകരണവും നിന്റെ പ്രൊട്ടക്ഷനൊന്നും, എനിക്ക് എൻ്റെ രീതിയിൽ നിൽക്കാൻ അറിയാം, ഞാൻ സിംഗിൾ പേഴ്സൺ മോർട്ട് സിംഗിള്, ഇനി ഞാൻ അങ്ങോട്ട് നിന്റെ അടുത്ത് വരണില്ല, എന്നാലും പോയാലോ, അല്ല ഞാൻ വരണില്ല എന്ന് നമ്മളെ നയൻ ടെയിൽ പറയുവാണ്. അപ്പോഴത്തേക്കും ഹാഗുറാമ നോക്കിച്ചിരിക്കുകയാണ്, കാരണം നയൻ ടെയിലൊക്കെ പണ്ട് എത്ര ഹാഷായിട്ട് ഒന്നും സംസാരിക്കാതിരുന്ന ആളാണ്, ഇപ്പോൾ നമ്മുടെ നറൂട്ടോ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നതിനാവൻ പഠിച്ചു കളഞ്ഞു കൊച്ചു കളെ. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഒബീറ്റോ വന്നിട്ട് കക്കാഷിയായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ ഒരു ആഫ്റ്റർ ലൈഫിലേക്ക് പോകുന്ന ആ ഒരു ഡയമെൻഷനെ വെച്ചിട്ട്. അപ്പോൾ കക്കാഷിനോട് പറയുന്നുണ്ട്, ഇത്രയും നാളും എന്ത് ചെയ്ത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഞാനൊരു ബെസ്റ്റ് വിഷ് പോലും നിനക്ക് തന്നിട്ടില്ല, നിന്റെ ഓപ്പോസിറ്റ് ആയിട്ടേ നിന്നിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ പറയുകയാണ് നീ നല്ല രീതിക്ക് മുമ്പോട്ട് പോകണം, അതുമാത്രമല്ല പെട്ടെന്ന് ടപ്പേ ഞാൻ പോകുന്നു, ഞാനും വരുന്നെന്നും പറഞ്ഞൊന്നും എൻ്റെ പുറകെ വന്നേക്കല്ല, നീ ഹൊക്കാകെയാവണം, നല്ല രീതിയിൽ വില്ലേജിനെ കൊണ്ടുപോകണം, അതൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരാവുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു യങ് ടൈം കാണിക്കുകയാണ്. അതായത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരു സമയത്താണ്, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒബീറ്റോ ആഫ്റ്റർ ലൈഫിലേക്ക് പോകുന്നത്, ആ ഒരു രീതിയിലാണ്, ആ ഒരു രൂപത്തിലാണ് നമ്മുടെ കക്കാഷി പറഞ്ഞു വിടുന്നത്. ഒബീറ്റോയ്ക്ക് നല്ല വിഷമമുണ്ട്, ഒബീറ്റോ അങ്ങനെ പോകുന്ന സമയം കക്കാഷിക്ക് റിയലായിട്ട് നമ്മുടെ ഷെറി ഇങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ റിയൽ വേൾഡിൽ വെച്ച്, അത് എടുത്ത് നമ്മുടെ ഒബീറ്റോ വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒബീറ്റോ മരിച്ചിട്ട് സോൾ ആഫ്റ്റർ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ കണ്ണും പോവുകയാണ് ഒബീറ്റോയുടെ കൂടെ, അതുകൊണ്ട് തന്നെ ഒബീറ്റോയുടെ ചക്രയും കൂടെ കക്കാഷിൻ്റെ ബോഡിയിൽ നിന്നും പോയതോടെ കക്കാഷി ഭയങ്കരമായിട്ട് വീക്കായി വീണ് പോവുകയാണ്. അപ്പോഴത്തേക്കും ആണ് നമ്മളുടെ മജാറ അവിടെ ചെറുതായിട്ടൊരു അനക്കമൊക്കെ വെച്ച് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി പോയവൻ്റെ കാര്യം അങ്ങ് തീർത്തേക്കാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഹാഗുറാമ തടയാണ് നീ പോവരുത്. അതേസമയം കാണിക്കുകയാണ് നമ്മുടെ ഹാഷുറാമ പയ്യെ മജാറയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മജാറ ഹാഷുറാമയായിട്ട് സംസാരിക്കാനായിട്ടാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് സാസ്കി ചെന്നാൽ അവൻ കൊല്ലും, അത് ഉറപ്പാണ്. അപ്പോഴത്തേക്കും ഇവിടെ ഹാഷുറാമ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് മജാറയോട്. മജാര പറയുന്നുണ്ട്, ഞാൻ എടുത്ത ഡിസിഷൻ വളരെ തെറ്റായിരുന്നല്ലേ, എനിക്കും നിനക്കും എന്നും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലല്ലേ, അപ്പോൾ നമ്മൾ രണ്ടുപേരും ലൈഫിൽ തോറ്റുപോയ ആൾക്കാരാണോ, നമുക്കൊന്നും ഒന്നും നേടാൻ പറ്റിയില്ലേ, ജീവിച്ചതിൻ്റെ ഒരു ഒരു ഇതുപോലും തീർക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഞാനൊക്കെ എടുത്ത ഡിസിഷൻ
അത് അതൊക്കെ വേറെ ആൾക്കാരുടെ പ്ലാനായിരുന്നു, ഞാൻ അവരുടെ പ്ലാൻ പ്രകാരമാണോ ഡിസിഷൻ എടുത്തത് എന്ന രീതിയിലൊക്കെ നമ്മളുടെ മദാറ സംസാരിക്കുകയാണ്. ഹാഷിരാമ പറയുന്നുണ്ട്, നമ്മൾ ഡിസിഷൻ എടുത്തത് നമ്മളുടെ മനസ്സിൽ നിന്നാണ്. അതായത് ആദ്യം എടുത്ത ഡിസിഷൻ പോലെ ഹാഷിരാമ പോയി. ഹാഷിരാമ ഒരു വില്ലേജ് ബിൽഡ് ചെയ്തു, അവിടെ നല്ല രീതിയിലുള്ള റൂൾസ് കൊണ്ടുവന്നു, ഷിനോബിയസിനെ കൊണ്ടുവന്നു, അവർക്ക് കുറേ ജുറ്റ്സും ലെവൽസും അവർക്കായിട്ടുള്ള മിഷൻസും ഒക്കെ സെറ്റ് ചെയ്തു. ആര് വാറിന് പോകണമെന്ന് വരെ നമ്മുടെ ഹാഷിരാമ സെറ്റ് ചെയ്തു വെച്ചു. അതുപോലെയാണ് ഇപ്പോൾ വില്ലേജ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അവിടെ എന്ത് നടക്കും എന്നുള്ളത് ഫ്യൂച്ചർ ജനറേഷൻ്റെ കയ്യിലാണ്. അവരതിൽ എന്ത് മാറ്റണം, എന്ത് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നും അവരുടെ ഡിസിഷനാണ്. ഇപ്പം എൻ്റെ തീരുമാനം പോലെയാണ് ഞാൻ ഓരോ ലെവൽസും ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് അവർക്ക് മാറ്റണമെങ്കിൽ അവർക്കാവാം. കാരണം നമ്മളുടെ ഒരു ഡ്രീം അത് നമ്മൾ മാത്രമായിട്ട് കൊണ്ടുപോകുന്നതല്ല മറ്റാറ, അത് എല്ലാവരുമായിട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. അതായത് ഞാനത് കളഞ്ഞു, അത് ഞാൻ മരിച്ചു പോയതോടെ അത് തീർന്നില്ല, അടുത്ത ആൾക്കാർക്കും അതേ ഡ്രീം ഉണ്ടായി, അവരതിൽ നിൻ്റെ കണ്ടിന്യൂഷൻ കൊണ്ടുപോകട്ടെ, എന്നാൽ മാത്രമേ അത് കണ്ടിന്യൂ ആയിട്ട് പോകത്തുള്ളടാ. അതാണ്ടാ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ആരും ലൈഫിൽ തോറ്റുപോയ ആൾക്കാരല്ല, നമ്മൾക്ക് ചെയ്യാനാവുന്നത് നമ്മൾ ചെയ്തു, അതുപോലാണ് ഇനിയുള്ള കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് ഹാഷിരാമ മജാറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാണ്. മജാറ പറയാണ്, ഇതിൻ്റെ അവസാനത്തെ ഇതായിരിക്കും അല്ലേ, അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മജാറയും മരിച്ചുപോവാണ്. നമ്മുടെ ഹാഷിരാമയ്ക്ക് ഭയങ്കരമായിട്ട് ഫീലാവുകയാണ്. മജാറ പിന്നെയും തൻ്റെ കൺമുന്നിൽ വെച്ച് മരിച്ചുപോയി. അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷിരാമ നിൽക്കുമ്പോൾ നമ്മുടെ ഹാഗോറാമ പറയുന്നത്, നിർത്ത മതി, കാരണം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സോള് റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ ആരും തിരിച്ചു കൊണ്ട് വരത്തുമില്ല. ആഫ്റ്റർ ലൈഫ് ആ പ്യുവർ ലാൻഡിലേക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എന്താണ് സോൾ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ സൂര്യൻ ഉദിക്കുകയാണ്. നറൂട്ടോ പെട്ടെന്ന് റഷ് ചെയ്ത് അവൻ്റെ അച്ഛൻ മിനാറ്റോടെ അടുത്ത് പോകുന്നുണ്ട്. മിനാറ്റോ നറൂട്ടോനെ കാത്തു നിൽക്കുമായിരുന്നു. കണ്ടപാടെ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം വാറിൻ്റെ ആ തിരക്കിൽ ആ ഒരു ഇതിലായിരുന്നു അവർ. ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഒരു അച്ഛൻ മോൻ, ഇതുവരെ നറൂട്ടോ ജനിച്ചതിന് ശേഷം ഇതുവരെ മിനാറ്റോനെ ഇത്ര ഇതായിട്ട് കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നവും നറൂട്ടോ തീർത്തു, മിനാറ്റോയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്തത് നറൂട്ടോ ചെയ്തു എന്ന പ്രൗഡിലാണ് മിനാറ്റോ നിൽക്കുന്നത്. നറൂട്ടോ അവൻ്റെ അച്ഛനെ കുറേ ആഗ്രഹം സമാധാനമായിട്ടൊന്ന് കണ്ടതിലാണ് നിൽക്കുന്നത്. നറൂട്ടോ ഇപ്പോഴാണ് എല്ലാം പറഞ്ഞത്, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, നല്ലൊരു ഷിനോബിയാണ്, അമ്മ പറഞ്ഞത് പോലെ തെറ്റായ രീതിയിലൊന്നും ഞാൻ പോകത്തില്ല, നല്ലോണം പഠിക്കുമെന്ന് കുഴപ്പമില്ലുണ്ട്, എന്തായാലും നല്ലൊരു ഷിനോബിയായിട്ട് നല്ല രീതിയിൽ വരും, അത് മാത്രമല്ല നല്ല രീതിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മിനാറ്റോ പറയുന്നുണ്ട്, നീ ഇനി അടുത്തതായിട്ട് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ നറൂട്ടോ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും ഞാൻ ഫ്യൂച്ചർ ജനറേഷനെ ഹൊക്കാഗയാവും, നിങ്ങളെക്കാളും വലിയൊരു ഹൊക്കാഗയാവും എന്ന് പറഞ്ഞ് കണ്ണും അടച്ച് കരഞ്ഞുകൊണ്ട് നറൂട്ടോ പറയാണ്. അങ്ങനെ മിനാറ്റോയുടെ സോൾ റിലീസായി പോവാണ്. നറൂട്ടോ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മിനാറ്റോയും പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം കുഷിനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പോൾ നറൂട്ടോയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് മിനാറ്റോനെ പറഞ്ഞുവിടുന്നത്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അങ്ങനെ നറൂട്ടോ അടുത്ത് നിന്ന് മിനാറ്റോയും അങ്ങനെ സോൾ റിലീസായി പോവാണ്. അങ്ങനെ ഓരോരോ പഴയ കാഗ്യമാരുടെയും സോൾ ഇങ്ങനെ റിലീസായി പോവാണ്. നമ്മുടെ ഹൊക്കാഗ്യമാരുടെ എല്ലാവരുടെയും സോൾ പയ്യെ പയ്യെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസായി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നറൂട്ടോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ചെയ്തത് സന്തോഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം പോയപ്പോൾ അവ ഒറ്റയ്ക്കായോ എന്നൊരു തോന്നലും എന്നാ ഒരു സന്തോഷമൊക്കെ കലർന്നിട്ട് നറൂട്ടോ ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് മെസ്റ്റപ്പ് ആയിട്ട് നിൽക്കുന്നത് വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളെ ഒരു പ്ലോട്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഇതെന്നോട് ഹോസ്റ്റ്. അങ്ങനെ നമ്മളുടെ മിനാറ്റോയുടെ സോള് പയ്യെ റിലീസാവാണ്. ഇത്തിരി മുമ്പേ ഞാൻ പറഞ്ഞു എപ്പിസോഡ് തീർന്നു എന്ന്, ബട്ട് എന്താ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. മിനാറ്റോയുടെ മാത്രമല്ല ഹാഷിരാമ സെഞ്ചുണ്ടതും മജാറയുടെതും ഉൾപ്പെടെ എല്ലാവരും റീഇൻകാർണേറ്റഡ് ആയി വന്ന എല്ലാവരുടെയും സോള് റിലീസാവാണ്. അതെ, നമ്മളുടെ സരടോബി തേർഡ് ഹൊക്കാഗ, അതായത് സരടോബി തേർഡ് ഹൊക്കാഗ ആയിട്ടുള്ള സരടോബിയുടെ സോളും എന്ത് ചെയ്യുന്നതാണ്, റിലീസ് ചെയ്യുവാണ്. എല്ലാവരും ഇങ്ങനെ സമാധാനമായിട്ടാണ് പോകുന്നത്, കാരണം വാറിന് ഒരു അവസാനം കൊണ്ടുവന്നു. അവരെല്ലാം പേടിച്ച സംഭവം നടന്നു, പക്ഷെ അതിനൊക്കെ ഒരു എൻഡ് പോയിന്റ് കൊണ്ടുവന്നു. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. അവിടെ നിന്നും ആ ആഷിൽ നിന്നും എന്തും വളരെ ഒരു മരവും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബീസ്റ്റുകളാ ഒന്നിച്ച് കൂടി നിൽക്കുകയാണ്, എല്ലാവരും സംസാരിക്കുകയാണ്. എയ്റ്റേല് പറയുന്നുണ്ട്, കില്ലബി എത്ര വലിയ റാപ്പിസ്റ്റാണ് എന്നൊക്കെ പാടുമെങ്കിലും ഞാൻ എന്തായാലും അവൻ്റെ കൂടെ മാത്രമേ പോകാൻ പോകുന്നുള്ളൂ. നയൻറ്റേല് നിൻ്റെ കാര്യം എന്താ, നിൻ്റെയും ജിഞ്ചുറുക്ക് ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നയൻറ്റേല് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നൊരു ഇത് നിൽക്കുക. അപ്പോൾ ഹാഗോറാമ ചോദിക്കുന്നത്, നീ നറൂട്ടോയുടെ കൂടെ പോവുമല്ലേ, നറൂട്ടോയുടെ ജിഞ്ചുറുക്കി ആവാൻ നിൽക്കുമല്ലേ, നറൂട്ടോയുടെ
ഇതായ ജിൻജർക്ക് ആക്കാൻ നിൽക്കുമല്ലേ എന്ന്. ആ എനിക്ക് താല്പര്യമൊന്നുമില്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബീസ്റ്റുകളല്ല ഒരിക്കലും നീ നന്നാവരുതടാന്ന് പറഞ്ഞിരിക്കുകയാണ്. നാറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം പണ്ട് അവൻ ഏറ്റവും കൂടുതലായിട്ട് ഒരാളുണ്ട് എന്ന് പറയാനുണ്ടായിരുന്ന നൈൻറ്റേലും ഇപ്പോൾ നൈൻറ്റേലും തിരിച്ചു കിട്ടുന്ന സന്തോഷമാണ് നാറൂട്ടോ. ഇത്തിരി മൊഷറും മുരട്ടക്കെട്ട സ്വഭാവം ആണെങ്കിലും കുഴപ്പമില്ല, ഇരിക്കട്ട്, ഒരു നൈൻറ്റേലല്ലേ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് നാറൂട്ടോ നിൽക്കുന്നത്. നല്ല സന്തോഷമുണ്ട് നമ്മളുടെ നാറൂട്ടയ്ക്ക്. നമുക്ക് സന്തോഷമാണ് നാറൂട്ടോനെ ജിഞ്ചുറുക്കിയായിട്ട് കാണാൻ അല്ലേ. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാഷിയും സാക്കുറയും അവിടെ നിൽക്കുകയാണ്. അതേസമയം ഹാഗറാമ പറയാണ്, കക്കാഷി നീയൊക്കെ ചെയ്തത് നല്ല കാര്യമാണ്, ഇനിയിപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്റ്റെബിളിൽ ഇട്ടി കുറഞ്ഞു വരിക, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, ഇവിടുന്ന് പോകാൻ പോവാണ്, കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോവും. കാരണം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചക്ര മജാറയുടെ ഹാഷ്റാമ സെഞ്ചുവിൻ്റെ ഒന്നിച്ച് ചേർന്നത് വെച്ചിട്ടാണ് നമ്മളുടെ ഹാഗോറാമ വന്നത്. അതിപ്പോൾ ഡിസപ്പിയർ ആയി, കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഡിസപ്പിയർ ആവുന്നതുവരെ ഹാഗോറാമ പോവും. അപ്പോൾ ചക്രം ഒരുപാട് അതിന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹാഗോറാമ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹാഗോറാമ പറയുന്നുണ്ട്, ഇതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ എല്ലാവരും ഇൻഫൈനൈറ്റ് സുക്യാമിൽ നിന്നും നിങ്ങളിനെ തിരിച്ചു കൊണ്ടുവരിക്കണം. അതിനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിങ്ങളുടെ ഓൺ ജുട്സ് യൂസ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ പറയണം അത് അത്രേ ഉള്ളായിരുന്നു. നൈൻറ്റേൽ പറഞ്ഞു, പിന്നെ അല്ല ഇതെന്തരുത്, ഞാൻ വിചാരിച്ച് വേറെ എന്തര വലിയ കാര്യം പറയാൻ പറ്റുമെന്ന്, ഇത് സിമ്പിൾ കാര്യം ഇപ്പം ചെയ്യുമ്പോഴായിരുന്നു പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ സാസ്കിയും നാറൂട്ടോയും അതൊന്ന് ആലോചിക്കുന്നത്. നാറൂട്ടോ പറയുന്നുണ്ട്, ഓ ചെയ്യാം ചെയ്യാമെന്ന്. അപ്പോൾ സാസ്കി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചെയ്യൂല. അപ്പോൾ ഹാഗോറാമ പറയാണ്, നീ എന്തായി പറയുന്നേ, നീ ചെയ്യൂലെന്നോ ഞാൻ വിചാരിച്ചത്? അപ്പോൾ സാസ്കി പറയാണ്, നിങ്ങൾ എന്ത് വിചാരിച്ചു അതെൻ്റെ കാര്യമല്ല, ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു റെനിഗനും ഒരു ഷെറിംഗനും ഉണ്ട്, വേറെ ആർക്കെങ്കിലും അതുണ്ടോ? ഇല്ലല്ലേ, ഞാനിവിടെ ഭയങ്കര പവർഫുള്ളാണ്, എനിക്ക് ആദ്യം കാകേമാരെല്ലാം ഇൻഫൈനൈറ്റ് സുക്യാമിൽ തന്നെ നിർത്തണം, മൊത്തത്തിൽ നശിപ്പിക്കണം. കക്കാഷിയും ഹാഗോറാമയും നാറൂട്ടോയും സാക്കുറയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം സാസ്കിന് ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഇത്രയും സമയത്തേക്ക് അവർ വിശ്വസിച്ചു പോയി. അപ്പോഴത്തേക്കും ഇനി എന്തോ ചെയ്യും, കക്കാഷിയും സാക്കുറയൊക്കെ അങ്ങ് വിശ്വസിച്ച് നാറൂട്ടോയ്ക്ക് അത്ര ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നൈൻറ്റേൽ പറയട്ടെ, മുട്ട മൊഷറ പിടിച്ച് ചേർക്കാം, നിന്നെ എനിക്ക് മുമ്പേ അറിയാമെന്ന്, നീ ഇതേ ചെയ്യുള്ളൂ, ഇതിനെ പറ്റി എനിക്ക് മുമ്പേ അറിയാമെന്ന്, നീ ഇമ്മാതിരി സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാസ്കി പറയാണ്, ഇവിടെ നിൽക്കുന്ന ഓരോ ബീസ്റ്റിനായിട്ട് ഞാൻ കൊല്ലും, കൊന്നിട്ട് അവരുടെ പവർ മുഴുവൻ ഞാൻ എടുക്കും, നിങ്ങൾ പഴയതുപോലെ ബീസ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതൊന്നും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കൂലെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നൈൻറ്റേലും ഭയങ്കര ദേഷ്യം വേണം, സാസ്കിനെ അടിക്കാൻ പോവാണ്. ഹാഗോറാമ പറയുന്നുണ്ട്, ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് നടന്നു, എൻ്റെ ഡിസിഷനിലേ ഞാൻ എവിടെയായിരുന്നു പാഴ്ച കൊണ്ടുവന്നത്. നമ്മളുടെ സാസ്കി ഭയങ്കരമായിട്ട് ഇതാവുകയാണ്, എന്നിട്ട് എല്ലാ ബീസ്റ്റിനും റണ്ണിക്കൻ കൊടുത്തിട്ട് കൺട്രോളിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ജുട്സു ഇത് നമ്മുടെ സാസ്കി വിചാരിച്ചിരുന്നോ എങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കാകേനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയനെ. ആ ഒബീറ്റൊന്നും മരിക്കേണ്ട ആവശ്യം പോലും വരത്തില്ലായിരുന്നു. പക്ഷേ സാസ്കി തപ്പോൾ അത് ചെയ്തില്ല, കാരണം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ ഇതൊന്നും ഒതുങ്ങിയിട്ട് ലാസ്റ്റ് എല്ലാം അവൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിരുന്നു. അതെ, ഇപ്പോൾ ബീസ്റ്റുകളെല്ലാം സാസ്കിയുടെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് സാസ്കി. സാസ്കി എടുത്ത് കക്കാശി പറഞ്ഞിട്ട്, എടാ ചെറുക്ക നീ എന്താ കാണിക്കുന്നത്, നിന്നെ ഞങ്ങൾ വിശ്വസിച്ച് പോയി, അത് മാത്രമല്ല നീ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും, നീ വിചാരിക്കും പോലൊന്നും അല്ല, നീ മനസ്സിലാക്ക്, എനിക്കറിയാം നിങ്ങൾ പറയുന്ന കണക്കൊന്നുമല്ല, എനിക്ക് ഹൊക്കാകെയാവണമെന്ന് നമ്മുടെ സാസ്കി പറയണം. അതായത് ഇവിടെ നിൽക്കുന്ന ഹാഗോറാമോൻ്റെയോ കക്കാഷിയുടെയോ അല്ലെങ്കിൽ സാക്കുറയുടെയോ നാറൂട്ടോയുടെ ആരുടെയും സഹായം നമ്മുടെ സാസ്കിക്ക് വേണ്ട. അവനാണിപ്പോൾ സ്റ്റേബിളും അവനാണിപ്പോൾ റെനിഗനും ഷെറിംഗനും ഉള്ളത്. അതുകൊണ്ട് തന്നെ സാസ്കിയാണ് പവർഫുൾ. ഹാഗോറാമ ഓർക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യും സാസ്കി എന്ന് ചോദിച്ചപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ന് അന്ന് രണ്ട് പേരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാറൂട്ടോനോടും സാസ്കിയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സാസ്കി പറഞ്ഞതും നാറൂട്ടോ പറഞ്ഞതും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ആൻസേഴ്സ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു ഇതിപ്പോഴാണ് ഇവർ കാണിക്കുന്നത്. അന്ന് നമ്മളുടെ സാസ്കി പറഞ്ഞ ആൻസർ, എനിക്ക് നാറൂട്ടോനെ കൊല്ലണം, അവൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, എനിക്ക് ഹൊക്കാകെയാവണമെന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. കാരണം അവന് കുറച്ച് കാര്യങ്ങൾ അറിയാം സാസ്കിക്ക്, അതിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് നാറൂട്ടോയാണ്. അവനെയും കൂടെ കൊന്നാൽ പിന്നെ സാസ്കിക്ക് കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ നാറൂട്ടോ പറഞ്ഞത് സാസ്കി ബ്രദർ പോലെയാണ്, അവനെ രക്ഷിക്കണം കൊണ്ടുവരണം തുടങ്ങി എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ അവർ ലൈറ്റും ഡാർക്കും നമ്മുടെ ഇൻ യാങ് പോലുള്ള ഡിഫറൻസ് ആർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഹാഗോറാമോ
അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടക്കുമെന്ന് നമ്മുടെ ഹാഗോ റാമയ്ക്ക് അറിയായിരുന്നു. നമ്മുടെ ഇന്ദ്രനെ പോലെ തന്നെ സാസ്കിയും പോവും, ആ മൈൻഡിലേക്ക് പോകുമെന്നും നമ്മളെ ആർക്കറിയായിരുന്നു? ഹാഗോ റാമയ്ക്ക് അറിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഹോപ്പ്, ആ ഒരു ലാസ്റ്റ് ഹോപ്പിലാണ് ഹാഗോ റാമ ഇത് ചെയ്തത്. സാസ്കി അവിടെ ജുട്സ് കൊടുക്കുന്നു, ഹാഗോ റാമ പിന്നെ ഇത് ആലോചിക്കുന്നു. സാസ്കി പിന്നെയും ജുട്സ് കൊടുക്കുന്നു, ഹാഗോ റാമ ആലോചിക്കുന്നു. ഇപ്പോൾ എടുക്കുന്നത് ചിബുക്കു ടെൻഷിയാണ്. നമുക്കറിയാം പെയിൻ എടുത്ത അതേ ജുട്സു. ഇത് ബീസ്റ്റുകൾക്ക് നേരെയാണ് എടുക്കുന്നത്. ബീസ്റ്റുകളെല്ലാം നറുട്ടുണ്ട് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ ചെയ്യാൻ പറ്റൂ. കാരണം സാസ്കി എടുത്ത റെഡിഗനും ഷെറിങ്ങനും ഉണ്ട്, നറുട്ട് എടുത്ത് നയൻ ടെയിലിന് കുറച്ച് പവർ മാത്രമേ ഉള്ളൂ. അത് നയൻ ടെയിലും ഓൾറെഡി നയൻ ടെയിലിന് അറിയാം നയൻ ടെയിലിന് കുറച്ച് പവർ നറുട്ട് എടുത്തോണ്ടെന്ന്. അതുകൊണ്ടാണ് നയൻ ടെയിൽ ആദ്യം നറുട്ടോടെ കൂടെ ചേരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പതറിയത്. കാരണം കുറച്ച് ചക്ര ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന രീതിയിൽ, അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് അറിഞ്ഞതോടെയാണ് ജിഞ്ചുറിക്ക് ആവാനായിട്ട് നയൻ ടെയിലും നറുട്ടോയായിട്ട് നിന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ സാസുകി പിടിച്ചു മാറ്റുന്നുണ്ട്. കാരണം സാസുകിക്ക് അത് ഇഷ്ടമല്ല, ആരും ജിഞ്ചുറിക്കയുടെ പവർ യൂസ് ചെയ്യേണ്ട, ഇവിടെ നയൻ ടെയിൽ അങ്ങനെ ഒരു ബീസ്റ്റ് പോലും വേണ്ടെന്നാണ് നമ്മളുടെ സാസുകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാസുകി അങ്ങനെ പറയേണ്ട കാരണമെന്ന് അറിയത്തില്ല. എന്തായാലും ജിബുകുടൻഷി യൂസ് ചെയ്ത് എല്ലാ ബീസ്റ്റിനെയും 9 ഗോളങ്ങളാക്കി ആ സ്റ്റോൺ കൊണ്ട് ബൈൻഡ് ചെയ്ത് പിടിച്ചു പൊക്കി നിർത്തുന്നുണ്ട്. നമ്മളുടെ ഹാഗോറാമ പോലും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവൻ ഇതെന്താ കാണിക്കുന്നത്, ഇത് എത്ര ക്രൂവലിൻ്റെ അങ്ങറ്റമാണ് പോയേക്കുന്നതെന്ന്. ഇന്ദ്രയുടെ അതേ കോപ്പിനെ നമ്മളുടെ ഹാഗോ റാമയ്ക്ക് ഇവിടെ കാണാൻ പറ്റുവാണ്. അതേസമയം അസുരേനെ ഇവിടെ കാണാൻ പറ്റുവാണ് നമ്മളുടെ നറുട്ടോ. നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ കൂടി ഉദ്ദേശിക്കുന്നില്ല സാസ്കി എന്ന് പറയുമ്പോൾ, നിനക്ക് അങ്ങനെയൊക്കെ പലതും പറയാം, പക്ഷെ ഞാൻ അങ്ങനെ അല്ലാന്ന രീതിയിൽ നിൽക്കുകയാണ്. നറുട്ടോ ആണെങ്കിൽ ഓരോരോ ബീസിനെയും അവരുടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് മീറ്റ് ചെയ്തതും അവർക്ക് വേണ്ടി നറുട്ടോയിൽ വെച്ചേക്കുന്ന ലാസ്റ്റ് ഹോപ്പൊക്കെ മനസ്സിലാക്കുകയാണ്. അതായത് നറുട്ടോയ്ക്ക് മാത്രമേ ഇനി സാസ്കിനെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല. അതാണ് നമ്മുടെ ഹാഗോ റാമ പറയുന്നത്. ഇതിൽ ഓരോക്കെങ്കിലും പറ്റുമെങ്കിൽ അത് നറുട്ടോയ്ക്ക് മാത്രമാണ്. നറുട്ടോയുടെ കയ്യിൽ എത്ര ചക്രമുണ്ട് എന്നതിലല്ല നറുട്ടോയുടെ കാര്യം ഇതുവരെ നമ്മൾ പറഞ്ഞേക്കുന്നത്. അവൻ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്, സർപ്രൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ ആരോട് പറയും എങ്ങനെ പറഞ്ഞും കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നത് നമ്മുടെ നറുട്ടോയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. നറുട്ടോ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് അവിടെ കളഞ്ഞേക്കണം, പിന്നെ പറ്റൂല. അപ്പോൾ നമ്മളുടെ നറുട്ടോയ്ക്ക് ആണെങ്കിൽ ഭയങ്കര കലികേറി വരുന്നുണ്ട്. കാരണം ഇത്രയും നേരം എന്താണ് നമ്മൾ വെള്ളം കോരിക്കൊണ്ട് വന്ന്, എന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് ഉടയ്ക്കുക. അമ്മ അതിൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനിത് എന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും നോക്കുന്നത്. കാരണം ഈ ചിബുക്കു ടെൻഷനകത്ത് ബീസ്റ്റിനെ ലോക്യതയും പോരാഞ്ഞ് അതിനകത്തിട്ട് അവരെ കൊല്ലൂ എന്ന് പറയാണ്. ഹൊക്കാഗേമാരെ എല്ലാം കൊല്ലൂ എന്ന് പറയാണ്. ഇതിൽ മെയിനായിട്ട് 5 കാഗേമാരെ ഇല്ല, അവരെ എല്ലാം കൊന്ന് പുതിയൊരു സംഭവം റീബിൽഡ് ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇതെന്ത് റീബിൽഡ് ചെയ്യുന്ന കാര്യം എന്ന് നാരോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ സാക്കുറയ്ക്ക് ഭയങ്കര വിഷമമാണ്, കാരണം അവൾ വിചാരിച്ചില്ല. അതേസമയം കക്കാഷി എണീറ്റ് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ കക്കാഷിയെ കൊണ്ട് പറ്റുന്നില്ല. ഒബീറ്റോയുടെ കണ്ണ് യൂസ് ചെയ്ത് സുസനം എടുത്ത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആരെ കൊണ്ട് പറ്റുന്നില്ല, കക്കാഷിയെ കൊണ്ട് പറ്റുന്നില്ല. സാക്കുറയാണെങ്കിൽ പണ്ടത്തെ കാര്യമൊക്കെ ഓർത്തു വെക്കാണ്. സാക്കുറ അവന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നിന്നതെന്ന് പറയാണ്. നീ എങ്ങനെ ആയാലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് നിന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിയിൽ പറയാണ്. അത് തന്നെയാണ് കക്കാഷിയും പറയുന്നത്, നിനക്ക് വേണ്ടി നീ കൊല്ലാൻ നോക്കിയിട്ട് പോലും നിന്റെ കൂടെ നിന്ന പെങ്കൊച്ചാണിത്. അവൾ പറയുന്ന എല്ലാം നീ കേൾക്കണമെന്നില്ല, അവസാനമായിട്ടെങ്കിലും നിനക്കത് കേട്ടുകൂടെ, അവൾ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്ക്. ഇത്രയും നാൾ നീ തെറ്റായ രീതി പോ, ഇനിയെങ്കിലും നീ കറക്റ്റായിട്ടുള്ള രീതി പോ. അവസാനമായിട്ട് നിന്നോട് പറയുകയാണെങ്കിൽ ഇത് ചെയ്യരുത് സാസ്കി എന്ന് പറയുമ്പോൾ, സാസ്കി പറയാണ് എനിക്ക് ആരോടും ഒരു ഫീലിങ്സും ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ സാക്കുറയോട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആണെന്ന്? ഇല്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കക്കാഷിനോട് തന്നെ അറോട്ടോടോ എനിക്ക് ഭയങ്കര ബോണ്ടിങ് ആണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ആരോടും ഒരു ഫീലിങ്സും ഇല്ല, എനിക്ക് നമ്മുടെ ആരോട് ഇറ്റാച്ചിയോട് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഹാഗോ റാമയോട് പറഞ്ഞത്, അതായത് എനിക്ക് ബ്രദറായിട്ട് ഇറ്റാച്ചി മാത്രമേ ഉള്ളൂ, ആ ഒരു ബോണ്ടിങ്. അല്ലാണ്ട് നാറോട്ട് ഒന്നും അങ്ങനെയല്ല, ചെറിയൊരു രീതി നിൽക്കുന്നു, അതങ്ങ് തട്ടിക്കളഞ്ഞ തീരുവെന്ന രീതിയിലാണ് നമ്മുടെ സാസ്കി സംസാരിച്ചത്. ഇപ്പോഴും അതുപോലെയാണ് സംസാരിക്കുന്നത്, ഇവരെ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മുടെ കകാഷിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഒരു നല്ല രീതി ഗൈഡ് ചെയ്ത് കൊണ്ട് വന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ എല്ലാം കയ്യിൽ നിന്ന് പോയി, പിന്നെയും പഴയ അവസ്ഥയിൽ എത്തിയതുപോലെയാണ്. സാസ്കിക്കാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും എന്താണ് ഇവൻ്റെ അമ്മയും ഒക്കെ ഇതുപോലെയായിരുന്നു, അമ്മയും എപ്പോഴും കെയറിങ് ആയിരുന്നു സാക്കുറേനെ പോലെ. പക്ഷെ അവൻ്റെ അമ്മയും അവനും നഷ്ടപ്പെട്ടു, അതോടെ ആ ബോണ്ട് പോയി. പിന്നെ അങ്ങനെ ഒരു ബോണ്ട് അതുപോലൊരു ഇത് റീപ്ലേസ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റൂല. ഇപ്പോൾ നറുട്ടോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ചെറുക്കൻ, അതിന് നിനക്കൊരു ബോണ്ടുണ്ട്, അപ്പെന്നും പറഞ്ഞാൽ നിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും നിൽക്കണമെന്ന്. അങ്ങനെയൊന്നും അല്ലെന്നും പറഞ്ഞിട്ട് സാസ്കി ആണെങ്കിൽ പറയണം, നിനക്ക് എവിടെ വരണം എന്നറിയാലോ, എന്നോട് ഫൈറ്റ് ചെയ്യാൻ എവിടെ വരണമെന്നറിയാലോ, നീ അവിടെ വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാസുകി പോവുകയാണ്.
അതെ, നമുക്ക് നന്നായിട്ട് അറിയാം സാസുകി ഇത് എങ്ങോട്ടാണ് എടുത്ത് ചാടി കയറി ഓടി തുള്ളി ചാടി പോകുന്നതെന്ന്. അതെ, വാലി ഓഫ് എൻഡിൽ അവിടേക്കാണ് പോകുന്നത്. ഇവരുടെ ഫൈറ്റ് മെയിൻ ആയിട്ട് നടന്നതും അവിടെയാണ്. നമ്മുടെ മറ്റാറയുടെയും ഹാഷ്രാമയുടെ നടന്ന അവിടെയാണ്, അവിടത്തേക്കും തന്നെയാണ് സാസുകിയും പോകുന്നത്. ഹാഗോറാം പറയുന്നുണ്ട്, ഇന്ദ്രയ്ക്കും അസുരയ്ക്കും നടന്നതുപോലെ ഇപ്പൊ ഇവിടെയും നടക്കാണ്. അന്ന് ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു, നമ്മുടെ ഇന്ദ്രയ്ക്ക് പവർ കൊടുക്കാതെ അസുരയ്ക്ക് ഫുൾ ഇത് കൊടുത്തു. അങ്ങനെ വിചാരിച്ച് ഇപ്പൊ രണ്ടു പേർക്കും പവർ കൊടുത്ത്. അപ്പോഴത്തേക്കും ആ ഇത്രയും നാളും ജനറേഷന് വന്ന പ്രശ്നം നമ്മുടെ ഇന്ദ്രയ്ക്ക് പവർ ഇല്ലായിരുന്നു, അസുരയ്ക്കായിരുന്നു പിന്നീട് പവർ കൂടുതൽ എന്നതായിരുന്നു. ഇപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു അടി നടന്നു. അപ്പോൾ ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇന്ദ്രയ്ക്കും അസുരയ്ക്കും തമ്മിൽ ഇടയ്ക്ക് എന്താണ് പ്രശ്നം? എന്തിനായിരിക്കും എനിക്ക് രണ്ട് അങ്ങനത്തെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള കുട്ടികൾ, അവർ രണ്ടുപേരും എന്തിനായിരിക്കും ഇങ്ങനെ കിടന്ന് അടിക്കുന്നത്? ഓരോ ജനറേഷൻ കഴിയും തോറും ഈ പകയും വെറുപ്പും ശത്രുതയും അങ്ങനെ കൂടി വരുന്നതാണ്. ഇവർ ചെയ്യുന്നതിന് പരിധിയൊന്നുമില്ല. നമ്മുടെ മജാറ ഉച്ചയ്ക്കയും ഹാഷറാമയും ചെയ്തതിൻ്റെ ഇരട്ടി പരിപാടിയാണ് ഇവിടെ നാറൂട്ടോയും സാസുകിയും കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നാറൂട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷറാമിനെ അച്ചടിച്ച് വെച്ചേക്കണം, അതായത് നമ്മുടെ അസുരനെ അച്ചടിച്ച് വെച്ചേക്കണം. മജാറ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ അച്ചടിച്ച് വെച്ചേക്കണം. ഇന്ദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സാസുകിനെ എന്താണ് കറക്റ്റ് അതുപോലെ ഇന്ദ്രയുടെ കണക്കാണ് സാസുകി. ഇപ്പോൾ ഒരു പെരുമാറുന്നത് കണ്ട നമ്മുടെ ഹാഗോറാമയ്ക്ക് പോലും എല്ലാം പിന്നെ പഴയ സ്ഥലത്ത് എത്തിയില്ലോ എന്ന് തോന്നുകയാണ്. എന്നാൽ നമ്മളുടെ കകാഷി പറയുന്നുണ്ട്, അവനൊരു ഹോപ്പുണ്ട്. ആരിൽ? നമ്മളുടെ നാറൂട്ടോയില്. നാറൂട്ടോയും നൈൻ ടെയിലും ആയിട്ട് നിന്നപ്പോഴും എപ്പോഴും നമ്മളുടെ നാറൂട്ടോ എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളൊന്നും അല്ല. അവൻ എന്തായാലും നല്ല രീതി ചെയ്യും എന്നാ പറഞ്ഞാൽ ഓരോ സാസുകിനെ കൊല്ലത്തൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും നല്ല രീതിയിൽ ഇത് പോവും, എന്താ ഒരു പരിഹാരം കിട്ടും, വലിയ പ്രശ്നമൊന്നും ആവില്ലെന്നാണ് നമ്മളുടെ കകാഷി പറയുന്നത്. അതേസമയം അവർ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയ കാരണം ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴത്തേക്കും വാലി ഫ്രണ്ടിൽ അവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ആരെ ഹാഷ്രാമയുടെ സ്ഥാനത്ത് നമ്മളുടെ നാറൂട്ടം നിൽക്കുന്നതായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മജാറയുടെ സ്ഥാനത്ത് സാസുകി നിൽക്കുന്നതായിട്ടും കാണിക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. നാറൂട്ടം പറയാണ്, ഇപ്പോഴും ഞാൻ നിന്നോട് പറയണം, നിന്നെ ഞാൻ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ സാസുകി പറയണം, എന്തു ഞാൻ വീക്കാണെന്ന് നീ വിചാരിച്ചു? എനിക്കിവിടെ ഫുള്ള് പ്രശ്നങ്ങളായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു സ്ഥലം ഫുള്ള് എനിക്ക് കയ്യിലാക്കണം, എന്നിട്ട് ഇത് ഫുള്ള് എനിക്ക് റീബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെ റീബിൽഡ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു പുതിയ നേഷൻ ഉണ്ടാകണം. അവിടെ ഞാൻ ഹോക്കാഗിയായിരുന്നു ഒരൊറ്റ ഒരാൾ. അവിടെ തർക്കവും ഇല്ല, അതിർത്തി പ്രശ്നവും ഇല്ല, അങ്ങനെ യുദ്ധവും ഇല്ല, കാഗേമാരടിയും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ എടുക്കുന്ന തീരുമാനമെന്ന രീതിയിൽ നാറൂട്ടോ ഞെട്ടിപ്പോവാണ്. വാട്ട്, ഇതിനേക്കാളും നല്ല പ്ലാനാണ് നല്ലോടാ മടാറ പറഞ്ഞ രീതിയിൽ. എന്നിട്ടും നാറൂട്ടോ സാസുകിനെ ഒരു ഒപ്പോണന്റ് ആയിട്ട് കാണുന്നില്ല, ഒരു ബ്രദറായിട്ടാണ് കാണുന്നത്. ചേട്ടാ ഞാൻ പറയുന്നത് കേക്ക് എന്ന രീതിയിലാണ് നാറൂട്ടോ സംസാരിച്ച് തന്നെ തുടങ്ങുന്നത്. അതായത് ഞാൻ മാത്രമേ ഹോക്കാഗെ ആവത്തുള്ളൂ, ഹോക്കാഗെ ആവാൻ ജനങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം, അല്ലാണ്ട് അവരുടെ ഒരുമാതിരി പിടിച്ച് പിടിച്ച് അല്ലെങ്കിൽ നീ കണ്ണ് കാണിച്ച് പിടിച്ച് നിർത്തല്ല വേണ്ടത്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസുകി പറയുകയാണ്, നിനക്ക് എന്തറിയാം നാറൂട്ടോ, നിനക്ക് എന്തറിയാം ഹോക്കാഗെ എന്ന എന്താന്ന്? അപ്പോൾ നാറൂട്ടോ പറയുകയാണ്, എനിക്കറിയാം ഹോക്കാഗെ എന്ന എന്താണെന്നും ആ പദവിയുടെ ആ ഒരു നമ്മൾ എത്ര റെസ്പെക്ട് കൊടുത്താൽ കാണുന്നെന്നും നിന്നെ പോലെ അല്ലെന്ന് പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ നാറൂട്ടോ വിട്ടേ കൊടുക്കുന്നത് നാറൂട്ടോയെ ഹോക്കാഗെ ആവുമെന്നും പറഞ്ഞാൽ നാറൂട്ടോ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സാസുകി പറയുന്നുണ്ട്, ഇല്ല നീ പറയുന്നത് തെറ്റാണ്, എനിക്കേ അറിയാവൂ ഹോക്കാഗെ എന്തുവാന്നും എങ്ങനെയാന്നും. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഇറ്റാഷിയുടെ മെമ്മറി വെച്ചിട്ടാണ്. നമ്മുടെ നാറൂട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ സാസുകി. പിന്നെ അങ്ങോട്ട് പോകെ പോകെ ഇങ്ങനെയൊക്കെ ആയി. പിന്നീട് വൈ ഹീ ഓൾവേസ് റൺസ് ഫോർ റിവെഞ്ച്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ